രാജ്യത്തിന്റെ 70% വരുന്ന ജനങ്ങളും ബിജെപി ഭരണത്തിൽ സന്തുഷ്ടരാണ്. രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അത്രമേൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നതാണ് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ജനം ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ കാരണം. എന്നാൽ ചില സംസ്ഥാനങ്ങൾ ബിജെപിക്കിന്നും കയ്യെത്താ ദൂരത്താണ്. അതിൽ മുമ്പിലാണ് കേരളം. എന്നാൽ കേരളം പിടിച്ചേ അടങ്ങൂ എന്ന ദൃഢപ്രതിജ്ഞയാണ് ഇപ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു താനും. 2024 ഏപ്രിലിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പെങ്കിലും ഇപ്പോഴത്തെ മുന്നൊരുക്കങ്ങൾ നടത്തി അടിത്തറ ശക്തമാക്കാനാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത്. ഹൈദരാബാദിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവിലെ നിർദ്ദേശങ്ങളുടെ ചുവടുപിടിച്ച് വമ്പൻ പദ്ധതികളാണ് ബിജെപി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമെന്നോണം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് കേരളത്തിലെത്തുന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് എന്നീ 6 മണ്ഡലങ്ങളിലാണ് പാർട്ടി ഇടപെടൽ ശക്തമാക്കാനൊരുങ്ങുന്നത്. ഈ മണ്ഡലങ്ങളെ 2 ക്ലസ്റ്ററുകളായി തിരിച്ച് കേന്ദ്രമന്ത്രിമാർക്ക് ചുമതല നൽകി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട ക്ലസ്റ്ററിന്റെ മുഖ്യ ചുമതലയാണ് ജയശങ്കറിന്. ജയശങ്കർ 3 ദിവസം തിരുവനന്തപുരത്തുണ്ടാകും. 22 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. കോർപ്പറേഷൻ കൌൺസിൽമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ജില്ലയിലെ ഇലക്ഷൻ കൌർ കമ്മിറ്റി എന്നിങ്ങനെയാണ് യോഗങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ദൗത്യവും ചുമതലക്കാർക്കുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ശോഭാ കരന്തൽജയും വി മുരളീധരനും സഹചുമതല നൽകിയിട്ടുണ്ട്. അതേസമയം പാലക്കാട് ക്ലസ്റ്ററിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഭഗവത് ബൂബ ഇന്നലെ പാലക്കാട് എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വനി ചൌബേക്കാണ് പാലക്കാട് ക്ലസ്റ്ററിന്റെ സഹചുമതല. ഇനി പ്രവർത്തനങ്ങൾ ഇങ്ങനെ. കേന്ദ്ര നേതാക്കളെ സഹായിക്കാനായി കേരളത്തിലെ പ്രമുഖ നേതാക്കൾ ഉണ്ടാകും. കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് പോയാലും ഈ നേതാക്കൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും. തിരുവനന്തപുരത്ത് ജോർജ് കുര്യൻ, ആറ്റിങ്ങലിൽ കെ.പി. സുധീർ, പത്തനംതിട്ടയിൽ സി കൃഷ്ണകുമാർ, മാവേലിക്കരയിൽ എ. സോമൻ, പാലക്കാട് പി. രഘുനാഥ്, തൃശൂരിൽ എം.ടി. രമേശ് എന്നിവർക്കാണ് ചുമതല. കേരളം പിടിക്കാൻ ബിജെപി സ്വീകരിക്കുന്ന മാർഗങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ കാര്യമായി തളർത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ തന്നെ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും ജനങ്ങൾക്ക് പാർട്ടിയിലേറെ വിശ്വസ്തത നൽകുന്നുണ്ട്. ഇതാണിപ്പോൾ പ്രതിപക്ഷവും ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.